ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ബുഞ്ചീത മാകൃത കസ്യ സിദ്ധന. അതിൻ്റെ ചർച്ചയിലാണ്. അതിൽ അക്ഷാഹസന്തി എന്നിങ്ങനെ നാം പറഞ്ഞു വരികയായിരുന്നു. ഇന്ദ്രിയങ്ങളും ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാക്കൾ ദേവതകളാണ്. ആരുടെയെല്ലാം ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ മുഴുകുന്നു, ചിത്തം അതിന്മേൽ അതിരൂഢമാകുന്നു, ചിത്തം അതിരൂഢമാകുമ്പോൾ അവരെ നോക്കി ഇന്ദ്രിയ അധിദേവതകൾ ചിരിക്കുന്നു. ഒരുവൻ വിഷയലോകങ്ങളിലേക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെയും കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രിയ ദേവത, ഇന്ദ്രിയങ്ങളുടെ ജ്ഞാനം ചിരിക്കുന്നു. മനുഷ്യൻ്റെ മൂഢതയോർത്താണ് അവ ചിരിക്കുന്നത്. വിഷയത്തിൽ സുഖമുണ്ടെന്നും ഓർത്ത് വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെയും കൊണ്ട് പായുമ്പോൾ ആത്മസ്വരൂപമായ ഒരുവനിൽ ഇടതടവില്ലാതെ ലഭിക്കുന്ന ആനന്ദത്തെ മറന്ന് അത്യല്പമായ വിഷയസുഖങ്ങൾക്കു വേണ്ടി, ദൃഷ്ടനഷ്ടമായ ലോകങ്ങൾക്കു വേണ്ടി ഒരുവൻ പതിക്കുന്നത് കണ്ട് അവൻ്റെ തന്നെ ഇന്ദ്രിയങ്ങൾ അവനെ നോക്കി ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഇന്ദ്രിയങ്ങൾ കേവലം വിഷയോപഭോഗത്തിനുള്ളവയല്ല. ഇന്ദ്രിയങ്ങളുടെ അധിദേവതയ്ക്കറിയാം, ഇന്ദ്രിയങ്ങൾ ഒരിക്കലും വിഷയോപഭോഗത്തിനുള്ളവയല്ല. ഇതിൻ്റെ ഭാരിച്ച ഉപഭോഗം പരമാർത്ഥ കാര്യത്തിനാണ്. ഇന്ദ്രിയങ്ങളെ വിഷയലോകങ്ങളിലേക്ക് പുറത്തേക്കാക്കി ചമച്ചിരിക്കുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ച് അന്തർമുഖനായി സമയോഗമല്ലെങ്കിൽ ബുദ്ധിയോഗം അനുഷ്ഠിച്ച് ആനന്ദമനുഭവിക്കേണ്ടുന്നവൻ പുറത്തേക്ക് ഇന്ദ്രിയങ്ങളെയും കൊണ്ട് പായുമ്പോൾ പരമാർത്ഥത്തിനായി ആത്മജ്ഞാനത്തിനായി താൽപ്പര്യമുള്ള ഇന്ദ്രിയ അധിഷ്ഠാതൃദേവതകൾ മൂഢനായ മനുഷ്യനെ നോക്കി ചിരിക്കുന്നു. അംബരീഷൻ്റെ കഥ നോക്കിയാൽ അറിയാം. സവൈമനഃകൃഷ്ണപദാരവിന്ദയോർ വചാംസി വൈകുണ്ഠകഥാഗുണാനുവർണനെ കരൗചതന്മന്ദിരമർജനാദിഷു ശ്രുതിം ചകാരച്യുത സത്കഥോദയേ സവൈ മനഃകൃഷ്ണപദാരവിന്ദയോർ വചാംസി വൈകുണ്ഠഗുണാനുവർണനെ കരൗചതന്മന്ദിരമർജനാദിഷു ശ്രുതിം ചകാരച്യുത സത്കഥാകഥോദയേ. കൃഷ്ണപാദാരവിന്ദത്തിൽ അംബരീഷൻ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു. ശ്രീകൃഷ്ണൻ്റെ പദാരവിന്ദത്തിൽ, പദകമലത്തിൽ ശരണാഗതനായി അംബരീഷൻ തൻ്റെ ഹൃദയകമലത്തെ സമർപ്പിച്ചു. സമർപ്പണത്തിന് ഏറ്റവും ഉചിതമായത് കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങൾ തന്നെയാണ്
എന്ന് അംബരീഷൻ തിരിച്ചറിഞ്ഞു. ഭക്തോത്തമനായ അംബരീഷൻ ഉത്തുംഗഭക്തിയിൽ നിന്ന് കൃഷ്ണപാദാരവിന്ദങ്ങളിൽ തൻ്റെ ഹൃദയകമലത്തെയാണ് സമർപ്പിച്ചത്. ലോകമാകട്ടെ തങ്ങളുടെ മനസ്സിനെ ആരെയെല്ലാം മൂർഖതയിലേക്ക് നയിക്കാം, എങ്ങനെ അധികമധികം ധനം സ്വരൂപിക്കാം തുടങ്ങിയ കാര്യങ്ങളിലാണ് മനസ്സ് മുഴുകുന്നത്. ലൗകികരായ ആളുകൾ താന്താങ്ങളുടെ മനസ്സിനെ ലൗകിക വിഷയലോകങ്ങളിലേക്ക്, വിത്തേഷണയിലേക്ക്, ദാരേഷണയിലേക്ക്, പുത്രേഷണയിലേക്ക്, ലോകേഷണയിലേക്ക്, അതിൻ്റെ മത്സരത്തിൻ്റെയും വക്കാണത്തിൻ്റെയും ലോകമാണ് നാം ഇന്ന് കാണുന്നത്. എല്ലാ ചിന്തകളും അപഗ്രഥനാത്മകങ്ങളായി മുന്നേറുന്നത് അത്രയും മാനവൻ അവൻ്റെ അന്ധകരണത്തെ വിശുദ്ധമാക്കി ഭഗവത് പാദാരവിന്ദങ്ങളിൽ വയ്ക്കുന്നതിനു പകരം വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ്. ആധുനിക ലോകം അതിനെയാണ് മഹത്വമെന്ന് വർണ്ണിക്കുന്നത്. ധനം ഭാഗ്യമൊന്നുകൊണ്ട് ഉണ്ടാകുന്നതാണ്, അതിൽ ഈശ്വരീയതയൊന്നുമില്ല, അത് നാം തിരിച്ചറിയാറുമില്ല. അദ്വൈതവാസനയാകട്ടെ ഈശ്വരാനുഗ്രഹം കൊണ്ടും സർവസമർപ്പണം കൊണ്ടും മാത്രമേ ലഭ്യമാവൂ. വേദങ്ങളുടെ, ഉപനിഷത്തുകളുടെ ആശയങ്ങളെ ഭാഷാപരിജ്ഞാനം കൊണ്ടൊന്നും ലഭ്യമാകണമെന്നില്ല. അവയുടെ അന്തർവിശുദ്ധി ഒരുവൻ്റെ അന്തർഗതങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹമൊന്നുകൊണ്ടു മാത്രം, ഗുരുകൃപ കൊണ്ടു മാത്രം ഉൽപ്പന്നമാവും. അദ്വൈത അനുഭൂതി ഇരിക്കട്ടെ, അദ്വൈത വാസന തന്നെ അപ്രകാരമാണ്. അദ്വൈതവാസന ഉണ്ടാകുന്നതിന് സമർപ്പണവും അനിവാര്യമാണ്. അതിനുള്ളതാണ് ഇന്ദ്രിയങ്ങളൊക്കെ. ഭഗവത് സമർപ്പണത്തിന് ബാഹ്യപുഷ്പങ്ങളല്ല, ആന്തരികമായ അറിവിലേക്ക് നയിക്കാൻ പാകത്തിന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സുസജ്ജമാക്കുക എന്നുള്ളതാണ് ഭക്തിയുടെ ഉദാത്തമായ ലക്ഷണം. കൃഷ്ണപാദാരവിന്ദത്തിൽ അംബരീഷൻ തൻ്റെ ഹൃദയത്തെ സമർപ്പിച്ചു. ലോകം ചെയ്യുന്നത് പോലെ അദ്ദേഹം രാജാവായിരുന്നിട്ടുകൂടി വിഷയലോകങ്ങളിലേക്ക് പതിക്കാൻ തീരുമാനിച്ചില്ല. മനോരാജ്യത്തിൽ മുഴുകിക്കഴിയുകയാണ് ലോകം പലപ്പോഴും. അപ്പോൾ മനസ്സിൻ്റെ അധിഷ്ഠാതാവായ ചന്ദ്രദേവൻ, മനസ്സിൻ്റെ അധിഷ്ഠാതാവ് ചന്ദ്രനാണ്, മർത്യൻ്റെ മൂഢതയോർത്ത് ചിരിക്കാൻ തുടങ്ങുന്നു. ദിവസം മുഴുവൻ മനോരാജ്യത്തിൽ കഴിഞ്ഞു. എന്നിട്ടെന്തു നേടി? ശുദ്ധശൂന്യമാണ്. അംബരീഷൻ തൻ്റെ വാഗിന്ദ്രിയം എവിടെയാണ് നിർത്തിയത്? മനസ്സിനെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച അംബരീഷൻ തൻ്റെ വാഗിന്ദ്രിയത്തെ, വാക്കുകളെ ഭഗവാൻ സമർപ്പിക്കുവാൻ എന്ന നിലയിൽ വാക്കുകളെ രൂപപ്പെടുത്തുമ്പോൾ, വാക്കുകൾ അതീവ മനോഹരങ്ങളായിത്തീരുന്നു.
വചാംസി, തൻ്റെ വാക്കുകളെ കൊണ്ട്, വാഗിന്ദ്രിയം കൊണ്ട് അംബരീക്ഷൻ ഭഗവാന്റെ ഗുണകഥനത്തിന് ഒരുങ്ങി. ഭഗവാന്റെ ഗുണകഥനത്തിനാണ് അംബരീഷൻ വാക്കുകളെ ഉപയോഗിച്ചത്. ജനങ്ങളാകട്ടെ തങ്ങളുടെ വാക്ശക്തിയെ ആവശ്യമില്ലാത്ത ചർച്ചകളിലും അന്യർക്ക് ദുഃഖം വരുത്തുവാനും ഒക്കെ ഉപയോഗിക്കുന്നു. വാക്ക് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ഊർജത്തെ മുഴുവൻ എടുത്തുകൊണ്ടു പോകാതിരിക്കാൻ നോക്കണം. വാഗിന്ദ്രിയത്തിൻ്റെ ദേവത നമ്മളെ നോക്കി ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിയെ ചോർത്തിക്കളയുന്നു എന്നർത്ഥം. വാക്ക് അതീവ മനോഹരവും പ്രസന്ന മധുരവും ചിന്തോദ്ദീപകവും സത്യവും ഹിതവും പ്രിയവും ആയിരിക്കേണ്ടതാണ്. പ്രസന്ന മധുരങ്ങളായ വാക്കുകൾ, മധുരമൊഴികൾ. വാക്ക് ശ്രദ്ധിച്ചു മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. വാഗിന്ദ്രിയത്തെ ഭഗവത് ഗുണകഥനങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുക. അസത്യവും അനൃതവും എല്ലാം പറയുന്നതിന് വാണിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ വാഗ്ദേവത, അഗ്നിയാണ് വാഗ്ദേവത. വാക്ക് അഗ്നിയാകുന്നു, അത് ചിരിക്കാൻ തുടങ്ങുന്നു. അവശ്യം വ്യവഹാരങ്ങൾ കഴിഞ്ഞാൽ ആഹാരനീഹാരാദികൾക്കുള്ള അവശ്യം വ്യവഹാരങ്ങളെ തീർത്തു കഴിഞ്ഞാൽ വാണിയെ വേദപഠനത്തിന് തയ്യാറാക്കുക, വേദവേദാംഗങ്ങൾ പഠിക്കുന്നതിന് സുസജ്ജമാക്കുക, ജപത്തിൽ മുഴുകുക, ഈശ്വരനാമം ജപിക്കുന്നതിൽ മുഴുകുക. വാഗിന്ദ്രിയത്തെ ശാസ്ത്രകഥനങ്ങൾക്ക് ഉപയോഗിക്കുക. സർവദാ വാഗിന്ദ്രിയം ഈശ്വരാഭിമുഖമായിരിക്കണം. വാക്ക് ഈശ്വരാഭിമുഖമാകുമ്പോൾ വാക്കും മനസ്സും കൂടി ഈശ്വരാഭിമുഖമായി നിന്ന് ഈശ്വരീയമായ ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ബുദ്ധിയിൽ ശരണാഗതി വരുന്നു. തദ്വാര ആത്മസുഖമനുഭവിക്കുന്നു. വാക്കിനെ ഈശ്വരീയങ്ങളായ ലോകങ്ങളിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞാൽ ആനന്ദമായി. അംബരീഷൻ കൈകൊണ്ട് എന്താണ് ചെയ്തത്? തൻ മന്ദിരമർജനാദിഷു. മന്ദിരം, ക്ഷേത്രം തൂത്തുവാരുക, ഗുരുസേവയെ ചെയ്യുക എന്നിവയിൽ മുഴുകി. ജനങ്ങളാകട്ടെ തൻ്റെ കരങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിനും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇതിനൊന്നും പറ്റിയില്ലെങ്കിൽ സാങ്കല്പികങ്ങളായ കഥകളിലൂടെ വിശാലമായ ലോകത്തിൻ്റെ മനസ്സു നശിപ്പിക്കുമാറ് കഥകൾ എഴുതി പിടിപ്പിക്കുവാൻ ഉപയോഗിക്കും. എത്രയെത്ര ആളുകളാണ്
സാധാരണ മനുഷ്യൻ്റെ മനസ്സിനെ വികലമാക്കുന്നതിനു വേണ്ടി തൂലികയെ ചലിപ്പിക്കുന്നത്. ജനങ്ങൾ തങ്ങളുടെ കയ്യെ ഉപയോഗിക്കുന്നത് അന്യരെ ഉപദ്രവിക്കുന്നതിനാണ്. കരം കൊണ്ട് ബാഹുരക്ഷണത്തിനുള്ളതാണ്. അന്യരെ രക്ഷിക്കുവാനുള്ള കരങ്ങളെ, ഭഗവൻ മന്ദിരത്തെ തൂത്തുവാരാനുള്ള കരങ്ങളെ, ഭഗവാന്റെ ഇരിപ്പിടമാണ് ഈ ശരീരം. കരങ്ങൾ ഭഗവാന്റെ ഇരിപ്പിടമായ ജീവന്റെ സേവയിലേക്ക് പോകുമ്പോൾ അന്തക്കരണത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ മുഴുവൻ തൂത്തുവാരിക്കളയുകയാണ്. പക്ഷേ ആളുകൾ അതിനല്ല ഉപയോഗിക്കുന്നത്, അന്യരെ ഉപദ്രവിക്കാൻ. കരങ്ങൾ കൊണ്ട് ഒന്നുമായില്ലെങ്കിൽ വ്യാധനെ പോലെ വ്യാധൻ എങ്ങനെയാണോ ജീവജാലങ്ങളെ ഹിംസിക്കുന്നത്, പലതും സാങ്കല്പികമായി എഴുതി പിടിപ്പിച്ച് സഹിതത്വമില്ലാത്ത വാചാടോപങ്ങളെ സാഹിത്യമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് സാഹിത്യത്തിലുള്ള അഭിരുചിയെ ഉപയോഗിച്ച് തെറ്റായ ധാരണകളും ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളിലേക്ക് പോകാനുള്ള അവസരവും നൽകി ഉപദ്രവിക്കുന്നു. ഇതല്ല ചെയ്യേണ്ടത്. അംബരീഷൻ ചെയ്തത് ഇതല്ല. അന്യരെ ഉപദ്രവിക്കുന്നതിനോ തെറ്റായ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുന്നതിനോ അല്ല കൈകളെ ഉപയോഗിച്ചത്. ഭഗവൻ മന്ദിരത്തെ തൂത്തുവാരുന്നതിനും അതുപോലെ തന്നെ തൻ്റെ ഹസ്തങ്ങളെ കൊണ്ട് ഗുരുസേവ ചെയ്യുന്നതിനും വേണ്ടിയാണ്. കൈകൾ പരോദ്ധാരണാർത്ഥം ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഹസ്തദേവതയായ ഇന്ദ്രൻ ചിരിക്കുന്നു. പരമാത്മാവിനെ പ്രണമിക്കുന്നതിനാണ് ഹസ്തങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് ശ്രുതിവാക്യങ്ങളെ എഴുതാൻ ഉപയോഗിക്കണമെന്ന് ഒക്കെയാണ് പഠിക്കേണ്ടത്. സൗദസത്യങ്ങളെ എഴുതുവാനും ശ്രുതിവാക്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ദൃഷ്ടാന്തങ്ങളെ ചമയ്ക്കുവാനുമൊക്കെയാണ് ഇന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് ഹസ്തേന്ദ്രിയത്തെ ഉപയോഗിക്കേണ്ടത്. അംബരീഷൻ തൻ്റെ ശ്രവണേന്ദ്രിയങ്ങളെ, കർണങ്ങളെ, സത്കഥാശ്രവണത്തിനുപയോഗിച്ചു, അച്യുത സത്കഥാശ്രവണത്തിനുപയോഗിച്ചു. ജനങ്ങൾ പൈശുനം കേൾക്കാൻ, അനൃതം ശ്രവണം ചെയ്യാൻ, സംഭിന്നാലാപം കേൾക്കാൻ ശ്രവണേന്ദ്രിയത്തെ ഉപയോഗിച്ചു. പരനിന്ദകളും ആത്മപ്രശംസകളും കേൾക്കുന്നതിനാണ് ജനങ്ങൾ ശ്രവണേന്ദ്രിയത്തെ ഉപയോഗിക്കുന്നത്. അംബരീഷനാകട്ടെ തൻ്റെ ശ്രവണേന്ദ്രിയത്തെ അച്യുത സത്കഥാശ്രവണത്തിന് ഉപയോഗിച്ചു. പരനന്ദ കേൾക്കുന്നതിനും ആത്മപ്രശംസ കേൾക്കുന്നതിനും ഉപയോഗിക്കുമ്പോൾ ആ ദോഷങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെത്തുന്നു.
ആത്മപ്രശംസയെ കേൾക്കുമ്പോൾ നമ്മുടെ പുണ്യമെല്ലാം നമ്മെ വിട്ടുപോവുകയും ആത്മഹത്യയ്ക്ക് തുല്യമാവുകയും ചെയ്യുന്നു. പുണ്യം നമ്മെ വിട്ട് അത് അന്യർക്ക് ലഭിക്കുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ് പരനിന്ദയുടെ ഫലം. അപ്പോൾ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ ദേവത, ദിഗ്ദേവത നമ്മെ നോക്കി ചിരിക്കാൻ തുടങ്ങുന്നു. ശ്രോത്രങ്ങളെക്കൊണ്ട് ഭഗവത് സങ്കീർത്തനം കേൾക്കുമ്പോൾ ദേവത തൃപ്തമാകുന്നു. സാധാരണന്മാരുടെ വാക്കുകളിൽ ഭഗവൻ നാമം കേട്ടാൽ സാധാരണ ശക്തി പ്രകടമാകുന്നു. സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഭഗവൻ നാമം ഉദ്ഘോഷിക്കുമ്പോൾ സാധാരണന്മാരുടെ വാക്കുകളിൽ കേൾക്കുന്നത് കൊണ്ട് സാധാരണ ശക്തിയെ പ്രകടമാകുന്നുള്ളൂ. അതിൽ വാദ്യഘോഷങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ശക്തിയും അതിൽ അഭിഭൂതമാണ്. എന്തുകൊണ്ടെന്നാൽ നിശ്ചേതനമായ ജഡശബ്ദം അതിൽ ചേർന്നാൽ ആ സമയത്ത് അക്ഷാഹസന്തി, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നില അറിയേണ്ടതാണ്. എന്നാൽ ഭഗവൻ നാമം സജ്ജനങ്ങളുടെ മുഖത്തു നിന്നു കേട്ടാൽ വിശേഷ ശക്തി പ്രകടമാകുന്നു. ശിക്ഷാശാസ്ത്രം അറിഞ്ഞ് ശിക്ഷിതനായിത്തീർന്ന് ഉത്തമനായ ഒരാചാര്യനിൽ നിന്ന് ഉത്തമങ്ങളായ വേദഘോഷങ്ങൾ കേൾക്കുമ്പോൾ ദിഗ്ദേവത സന്തോഷിക്കുന്നു. അക്ഷാ ഹസന്തി എല്ലാ ഇന്ദ്രിയങ്ങളോടും ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഉത്തമമായ ഈശാവാസ്യ മന്ത്രത്തെ നമുക്കായി വ്യാഖ്യാനിച്ചു തന്നിട്ടുള്ള ശങ്കരാദ്യന്മാരായ അദ്വൈതാനുഭൂതിയുടെ അതിനിർമ്മല സ്രോതസ്സുകളായ ആചാര്യ പാരമ്പര്യത്തിന് മുമ്പിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.